നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഏറെ മുന്നോട്ട് പോയി. അതിൽ എങ്ങനെയാണ് ഈ സ്വത്വ സംവാദത്തിന് ഒരു ഇടം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലൂടെയാണ് നമ്മൾ പോയത്. നമുക്കതുവഴി തന്നെ പോകാം സ്വാമിജി. തീർച്ചയായും. ഇപ്പോൾ യൂറോപ്പ് ക്ലർജി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന ഒരു സമയത്താണ് പൗരോഹിത്യം. പൗരോഹിത്യം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും മനുഷ്യൻ്റെ ആവശ്യത്തെ നിരസിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വളരുക, അതൊരു അവകാശമായി മാറുക, ഇതിൻ്റെ ഒരു വലിയ ലോകമാണ് നമ്മൾ കണ്ടത്. ഇതിനെതിരെ പൗരോഹിത്യത്തിനകത്ത് തന്നെ ഒട്ടു വളരെ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. സ്വത്വം സംഘടിച്ച് വളർന്ന് വിപുലമായി അതിൻ്റെ വളർച്ചയുടെ പടവുകൾ താണ്ടി അധികാരത്തിൻ്റെ രംഗവേദികളിലേക്ക് എത്തിത്തുടങ്ങുമ്പോൾ അതിനകത്ത് തന്നെ അസ്വസ്ഥത തുടങ്ങും. സ്വാഭാവികമാണ്. അത് പ്രകൃതിയുടെ ഒരു വിലാസവും കൂടിയാണ്. അത് രാഷ്ട്രീയവും സ്വത്വപരമായി വികസിച്ചു വന്നു കഴിഞ്ഞാൽ ആ സ്വത്വം നിലനിർത്താനുള്ള തത്രപ്പാടല്ലാതെ അതിൻ്റെ ദർശനം നിലനിർത്താനുള്ള തത്രപ്പാട് രാഷ്ട്രീയത്തിനും ഉണ്ടാവില്ല. അതും ഒരു സ്വത്വഗുണമുള്ള ഒരു സമൂഹ പ്രസ്ഥാനമായി വികസിക്കും. അതിനും കേന്ദ്രീകൃത സ്വഭാവങ്ങളുണ്ടാവും, ഭീഷണികളുണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. ഈ സ്വാഭാവിക പരിണാമത്തിൻ്റെ തലങ്ങളിൽ പൗരോഹിത്യം എത്തി നിൽക്കുമ്പോൾ അതിനകത്ത് നിന്നുള്ളതായ ചിന്തകൾ പര്യാപ്തമാകാതെ വന്നിടത്താണ് ഡയലക്റ്റിക്സിനെ പുതിയൊരു നിർവചനത്തിലൂടെ കൊണ്ടുപോകുവാൻ മാർക്സ് ശ്രമിച്ചത്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഈടുവയ്പ്പുകളിൽ വച്ചുകൊണ്ട്, മാനവ പരിണാമത്തിൻ്റെ സംവേദനങ്ങളെ വച്ചുകൊണ്ട് അന്ന് നിലനിന്ന രണ്ട് ശാസ്ത്ര സങ്കേതങ്ങളെ പരിണാമവാദം, ഡയലക്റ്റിക്സിനെ മറ്റീരിയലിസ്റ്റിക്കായി നിർവചിക്കുവാനുള്ള ശ്രമമാണ്. അതിൽ കർത്തവ്യമെന്നത് മാത്രമായി ജനതയ്ക്ക് മുമ്പിൽ കൊടുത്ത് അവകാശങ്ങൾ ഈശ്വരദത്തമാണെന്നും ഈശ്വരദത്തമായ അവകാശങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടിയാണ് തങ്ങൾ ഉള്ളതെന്നും, തങ്ങൾക്ക് ഈ അവകാശം നിലനിർത്തുവാൻ വേണ്ടുന്നത് ചെയ്യാനുള്ള കർത്തവ്യം മാത്രമേ ജനതയ്ക്കുള്ളൂവെന്നും, അവകാശങ്ങളൊക്കെ ദൈവദത്തമാണെന്നും വ്യാഖ്യാനിക്കുന്നിടത്ത് വന്നുപോയ ചുതിയാണ് മതം ഏറ്റെടുക്കേണ്ടുന്ന ദാരിദ്ര്യം, അച്ചടക്കം, ബ്രഹ്മചര്യം മുതലായവയെ വലിച്ചെറിഞ്ഞ് അധികാരത്തിൻ്റെ അധീശത്വത്തിലേക്ക് ഈശ്വരനിർദ്ദിഷ്ടമായി കയറുന്നത് കണ്ടിട്ടാണ് ഈശ്വരനെക്കുറിച്ചൊന്നും പറയാൻ ഇടവരുത്താതെ, ഈശ്വരനെ നിർവചിക്കാതെ, ഈശ്വരനെ സങ്കല്പിക്കുന്ന വിശ്വാസങ്ങളെ ഒന്നും എതിർക്കുവാനോ അനുകൂലിക്കുകയോ ചെയ്യാതെ ഡയലക്റ്റിക്സിനെ ക്ലിപ്തതയിൽ മറ്റീരിയലിസ്റ്റിക്കായി നിർവചിക്കാൻ പറയും. ഈ ഭേദമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെ സ്വാമിജി. പക്ഷെ അവിടെ കർത്തവ്യ തൽപരരായ ഒരു ജനതയെ കർത്തവ്യത്തിൽ കുടുക്കിയിട്ട് ചൂഷണം ചെയ്യുകയും അധീശത്വം വളർത്തുകയും ചെയ്യുമ്പോൾ അതിലെ വാക്കുകൾക്ക് മയക്കുമരുന്നിൻ്റെ സ്വഭാവമുണ്ട് എന്ന് കണ്ടതുകൊണ്ട് അത് പറയാൻ മടി കാണിച്ചില്ല. ജനമതിൽ മയങ്ങി വീഴുന്നത് സ്വത്വം സ്വന്തം നശിപ്പിച്ചുകൊണ്ട് തന്നെയാണ് കുറെ ആളുകളുടെ സ്വത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നത്. സ്വത്വത്തിൻ്റെ ഭൂമിക്കുള്ളിലെത്തിക്കഴിഞ്ഞാലും അവൻ്റെ ആവശ്യങ്ങളെ നിർവചിക്കുന്നതിൽ ഈ ദർശനങ്ങൾ പര്യാപ്തമല്ല എന്ന ഒരു പരമയാഥാർത്ഥ്യവും തൊട്ടുകാണിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു.
അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതും ഇതും തമ്മിലുള്ള ചർച്ചയിൽ വരുന്നത്. അപ്പൊ സൗര ചക്രത്തെ ജൈവ ചക്രത്തെയൊക്കെ നിർവചിച്ചിട്ടുണ്ടാവണം അതിനു മുമ്പ്. അതെല്ലാം നിർവചിക്കുവാൻ പുതിയ ദർശനവുമായി വന്ന മാർസും തയ്യാറായുമില്ല, കാരണം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് പ്രായോഗികമായി രൂപപ്പെട്ടതാണത്. സമഗ്രമായ നിർവചനത്തിലാണെങ്കിൽ സ്ത്രീ പുരുഷൻ പരിസ്ഥിതി തന്നെ, സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇവയുടെയൊക്കെ ഇതിഹാസങ്ങളെ അതിനുള്ളിൽ നിർവചിക്കണം സമഗ്രമായി. അതുണ്ടായില്ല. കുടുംബം പോലും അതിലെ ചർച്ചയ്ക്ക് വന്നില്ല. അതിന് കാരണം മറ്റതിന് പ്രായോഗികമായി രൂപപ്പെടുത്തി ജനതയുടെ മുമ്പിലേക്ക് അതിൻ്റെ പോരായ്മയെ കാണിച്ചു കൊടുത്ത് ജനജീവിതത്തിൽ നിന്ന് സ്വാഭാവികമായി അത് ഉരുത്തിരിഞ്ഞു വരും എന്ന് ആ മഹാമനീഷി സങ്കല്പിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് അതിനെ എടുക്കാൻ. രസകരമാണ് സ്വാമിജി. അല്ലാതെ ചരിത്രത്തിൽ സംഭവിച്ച ഒന്നിനെ സംഭവിച്ചില്ല എന്നാക്കി തീർക്കുവാനോ സംഭവിച്ചത് അവൻ്റെ ഹുങ്കാണെന്ന് വരുത്തി തീർക്കുവാനോ കുറേ പേരിരുന്ന് ശ്രമിക്കുന്നതിനേക്കാൾ ആ സംഭവിച്ചതിനെ സ്വീകരിക്കുകയും അതിലെ നല്ല അംശങ്ങളുണ്ടെങ്കിൽ അതിനെ കൂടി ഉൾക്കൊള്ളുകയും ചെയ്യണം എന്നുള്ളതാണ് ഉത്തമമായ വഴി. മാത്രവുമല്ല, ഇനി മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ദർശനങ്ങളെ സമ്പൂർണമായി മാറ്റി നിർത്തിക്കൊണ്ട് ഒരന്വേഷണത്തിനോ നിലനിൽപ്പിനോ പ്രസക്തിയില്ല. ഏതെങ്കിലും വ്യക്തിയാൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു ദർശനത്തെ മാത്രം പിടിച്ചുകൊണ്ട് ഒരു സ്വത്വത്തിലൂടെയുള്ള യാത്രയും ഇനി മനുഷ്യൻ അസാധ്യമാണ്. എത്ര സംഘടനകൾ ഉണ്ടാക്കിയാലും ഒരു സംഘടനയും ഉണ്ടാക്കുന്ന സ്വത്വത്തിനകത്ത് ജനതയെ അതിൻ്റെ അനുഷ്ഠാന പ്രധാനമായ ലോകങ്ങളിൽ നിലനിർത്താൻ പറ്റാത്ത വിധം സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവകാശത്തെക്കുറിച്ചുമുള്ള സങ്കല്പങ്ങൾ മനുഷ്യ മനസ്സിനെ വികലമാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. സ്വാതന്ത്ര്യം എന്നത് ഇന്ദ്രിയങ്ങളുടെയാണോ ധനത്തിൻ്റെയാണോ മനസ്സിൻ്റെയാണോ ബുദ്ധിയുടെയാണോ വസ്തുക്കളെല്ലാം വലിച്ചു കൂട്ടുന്നതിനുള്ളതാണോ എന്നൊന്നും കൃത്യമായി നിർവചിക്കാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യ മനസ്സിന്ന് കലുഷിതമാണ്. സ്വാതന്ത്ര്യമെന്ന ശബ്ദവും സ്വാതന്ത്ര്യമെന്ന സങ്കല്പവും സ്വാതന്ത്ര്യമെന്ന യാഥാർത്ഥ്യവും പോലും സ്വാതന്ത്ര്യമെന്ന സങ്കല്പത്തിനുള്ളിൽ സംഘർഷാന്വിതമാണ്. അഥവാ സംഘർഷമാണ് ആധുനികന്റെ സ്വാതന്ത്ര്യം. ഇതൊക്കെ അറിയാതെ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും ഒരെണ്ണം പടച്ചുവിട്ട് ജനശ്രദ്ധയെ തിരിച്ചുവിടാമെന്നല്ലാതെ കാര്യങ്ങളിലേക്ക് വസ്തുതാപരമായ ഒരു അപഗ്രഥനത്തിന് എത്ര പേരിരിക്കും, എത്ര പേർ തയ്യാറാവും? എത്ര പേർക്ക് അതിന് ക്ഷമയുണ്ടാവും? എത്ര പേർക്ക് അതിന് സമയമുണ്ടാവും? എത്ര പേർക്ക് ക്ഷമയോടെ കേൾക്കാനും ക്ഷമയോടെ പറയാനും കഴിയും? തൻ്റെ സ്വത്വത്തിനകത്തു നിന്നുകൊണ്ട് അതിന് കേടുവരാതെ അവതരിപ്പിക്കുകയും അതിന് കേടുവരുന്നുവെന്ന് തോന്നുമ്പോഴെല്ലാം ആക്രോശിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുവാനല്ലാതെ അറിവിനെ സമീചീനമായി സമീപിക്കുവാൻ എത്ര പേർക്ക് കഴിയും? എനിക്കോ അങ്ങയ്ക്കോ ആർക്കൊക്കെയോ കഴിയുമോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇത് വിചിത്രമായ പ്രശ്നമായി തീരുന്നത്. അപ്പോൾ മാനവ പ്രശ്നങ്ങളെ നേരത്തെ പറഞ്ഞ സൗരചക്രത്തെയും ജൈവചക്രത്തെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി കൃത്യമായി നിർവചിച്ച് സമഗ്രമായ ഒന്നുണ്ടായിരുന്നു എങ്കിൽ, അതിൻ്റെ നിലയിലാണ് ജനജീവിതം പോന്നിരുന്നതെങ്കിൽ, അതിലെല്ലാവരും അറിവുള്ളവരായിരുന്നു എങ്കിൽ ചൂഷണവും ചൂഷിതനും
ചൂഷകനും എന്ന മൂന്ന് തലങ്ങൾ ഇല്ലാതാവുകയും ഭരണാധികാരിയും പുരോഹിതനും വിപരീത ധ്രുവങ്ങളിലായിരുന്നാൽ, ആധ്യാത്മികവും ഭൗതികവും രണ്ട് ധ്രുവങ്ങളിലായിരുന്നാൽ ഇത് പരിഹരിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. ഭൗതിക വസ്തുക്കളോട് താൽപ്പര്യമുള്ളവൻ ഭൗതികത സമ്പാദിക്കുവാൻ ഇറങ്ങിത്തിരിച്ച് ഭൗതികമായി വളർന്ന് രാജാവായിത്തീരുമ്പോൾ, അവൻ്റെ ആഗ്രഹങ്ങളെ കണ്ടറിഞ്ഞ് അവനെ അനുഗ്രഹിക്കുമ്പോൾ തന്നെ ആ ഭൗതിക വസ്തുക്കളിൽ നിന്ന് വേറിട്ട് നിൽക്കുവാൻ മതത്തിന് കഴിയുമെങ്കിൽ മതം ഒരു തിരുത്തൽ ശക്തിയായി മാറുമായിരുന്നു. അവിടെയാണ് ഇതിൻ്റെ ആവിർഭാവ ഘട്ടത്തിൽ പറഞ്ഞ അച്ചടക്കം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്ന മൂന്നെണ്ണം പ്രധാനമാകുന്നത്. കാമലോലുപനായ രാജാവ് സമാന്തരമായി കാമലോലുപന്മാരായ മതനേതാക്കന്മാരെ സൃഷ്ടിക്കുകയും കാമമില്ലാത്ത മതനേതാക്കന്മാരെ ഉച്ചാടനം ചെയ്യുകയും ചെയ്ത് തൻ്റെ കാമനയ്ക്ക് മതത്തിൻ്റെ അവിടെയും കൂട്ടാളിയെ ഉണ്ടാക്കുവാൻ എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനെ നേരിടുവാൻ, രാജാവിൻ്റെ കയ്യിലുള്ള ആയുധത്തോട് നേരിടുവാനുള്ള ശക്തി ആയുധങ്ങൾ കൊണ്ട് മതനേതാവിനുണ്ടാവില്ല. കാരണം അവൻ്റെ കയ്യിലെ ആയുധം ബ്രഹ്മചര്യവും ദാരിദ്ര്യവും അച്ചടക്കവുമാണ്. അവിടെ ജനശക്തിയാണ് അവനോടൊപ്പം ഉള്ളത്. ജനമെന്ന വിപുല ശക്തിയെ അച്ചടക്കത്തിൻ്റെയും ബ്രഹ്മചര്യത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും പരിശീലനത്തിലൂടെ വളർന്നു വന്നവൻ തന്നോടുള്ള ആഭിമുഖ്യം കൊണ്ട് നിലനിർത്തി ആ ജനതയെ രാജാവിനെതിരായി നിർത്തുവാൻ ഭീഷണമായി നിലകൊള്ളുമ്പോൾ മാത്രമാണ് രാജാധികാരം ഉത്തമമായിത്തീരുന്നത്. അവിടെയാണ് മതത്തിനും രാജ്യ അധികാരത്തിനും ചൂഷണം ചെയ്യാനാവാത്ത വിധം ജനജീവിതത്തെ സ്വത്വത്തിൽ നിന്ന് ഉയർത്തി അതിജീവനത്തിന് തയ്യാറെടുപ്പിക്കുന്നത്. അത് പരീക്ഷിക്കുന്നിടത്ത്, അത് വിജയപ്രദമായി കൈകാര്യം ചെയ്യുന്നിടത്ത് സ്വത്വവും സ്വത്വവ്യാഖ്യാനവും വർഗവും വർഗസമരവും അനിവാര്യമല്ലാതാവും. ഇവിടെ പൗരോഹിത്യം ചൂഷണത്തിലേക്ക് ഉയർത്തുവാൻ ഈ ആധ്യാത്മിക വിശുദ്ധിയെ അശുദ്ധിയാക്കി മാറ്റി ഉപയോഗിക്കുന്നുവോ, അവിടെ ഡയലക്റ്റിക്സിനെ മറ്റീരിയലായി മറ്റീരിയലിസ്റ്റിക്കായി ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടി വരും. എവിടെ രാജാധികാരം ദുഷിച്ച് അധികാരത്തെ കൈയടക്കി ജനജീവിതത്തെ ചൂഷണത്തിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം അധീശത്വമുള്ള അവകാശങ്ങൾ രാജാവിനുണ്ടാവുകയും ജനങ്ങൾക്ക് കർത്തവ്യം മാത്രം ഉണ്ടാവുകയും ചെയ്യുമ്പോഴും ഇതേ പ്രശ്നം സംജാതം. എപ്പോഴാണോ ഈ രണ്ട് ശക്തികളും സമ്മേളിക്കുന്നത്, എപ്പോഴാണോ കേണൽ ഇംഗർസോൾ പറഞ്ഞതുപോലെ ഒരേ മുട്ടയിൽ നിന്ന് രണ്ട് കഴുകന്മാർ വിരിയുന്നു എന്ന് പറഞ്ഞ പോലെ പുരോഹിതനും രാജാവും ഒരുമിച്ച് നീങ്ങുന്നത്, അത് ജനജീവിതത്തിൻ്റെ ദുസ്ഥിതിയിൽ കൊണ്ടെത്തി. അത് മനസ്സിലായി സ്വാമി. കാണാമോ എന്നുള്ളതാണ്. അല്ല, അത് ഞാനത് സൈലൻ്റായിട്ടത് ആലോചിക്കായിരുന്നു. അത് കാണണം. നമ്മുടെ വീടുകൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ജീവിത രീതികൾ, നമ്മളുടെ സ്ഥാപനവൽകൃത ലോകങ്ങൾ, നമ്മളുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മത മണ്ഡലങ്ങൾ, നമ്മളുണ്ടാക്കിയിരിക്കുന്ന കൊച്ചു കൊച്ചു സംഘടനകൾ, ഇവിടെയൊക്കെ നോക്കിയാൽ ഈ വികാസങ്ങൾ പരിമിത പരിമാണത്തിലെങ്കിലും കാണാൻ കഴിയും. അതെ. വളരെ രസകരമായി കാണാൻ കഴിയും. ഇവിടെയാണ് പ്രകൃതിയാ ഉള്ള പരിണാമത്തിൽ ആരെങ്കിലും ഒരാൾ ഇടപെടുന്നുവെങ്കിൽ ഈശ്വരനെയും ഈശ്വര അന്വേഷണത്തെയും ഈശ്വര സങ്കല്പത്തെയും
ഈശ്വരാന്വേഷക സംഘങ്ങളെയും ദാരിദ്ര്യത്തിൽ വെച്ച് നിർവചിക്കേണ്ടത്. പാശ്ചാത്യ ലോകം പൗരോഹിത്യവും രാജഭരണവും ചിലയിടത്ത് ഒന്നിക്കുകയും ചിലയിടത്ത് പൗരോഹിത്യം തന്നെ രാജഭരണമായി വികസിക്കുകയും സ്വത്ത് മറ്റു കാര്യങ്ങൾ അതിൻ്റെയൊക്കെ അവകാശവും അധീശത്വവും ദൈവം കൊടുത്തതാണ്. പുരോഹിതൻ അധികാരി ആകുമ്പോൾ ദൈവം കൊടുത്ത പദവിയായി. അപ്പോൾ പിന്നെ അവനെ ഭയക്കുകയാണ്. ഭൗതിക ഭയത്തേക്കാൾ കൂടിയ ഒരു ആത്മീയ ഭയം കൂടെ അനുയായികൾക്കുണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ രണ്ടു തരത്തിലുള്ള അദൃഷ്ടമായൊരു ഭയവും ദൃഷ്ടമായ ഭയവും ഒരുമിച്ചൊരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുകയാണ്. അതിൻ്റെ ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാൻ ഒരിക്കലും പറ്റില്ല എന്ന് വരുമ്പോഴാണ് ഇതിന് പുതിയ വ്യാഖ്യാനവുമായി അദ്ദേഹം രംഗത്ത് വന്നത്. അതിനാണ് ഈ സാമ്പത്തികത്തെ നടുവേ അങ്ങ് മുറിക്കുക. യശസ്സിൻ്റെ അത്യുന്നത ഭാവങ്ങളിലിരിക്കുന്ന പൗരോഹിത്യം ദാരിദ്ര്യത്തിൻ്റെ താഴെ താന്നു നിൽക്കുക. അതേപോലെ യശസ്സിൻ്റെ അത്യുന്നതയിൽ നിൽക്കുന്ന രാജഭരണം എല്ലാ ഭൗതികതയുടെയും ഉപരി നിൽക്കുക. എല്ലാ ഭൗതികതയുടെയും ഉപരി നിൽക്കുന്ന അവനെ ഈ ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും താഴെ നിൽക്കുന്നവൻ നിയന്ത്രിക്കുക. ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും താഴെ നിൽക്കുന്നവൻ ജനത്തെ മുഴുവൻ പ്രതിനിധീകരിച്ച് നിൽക്കുമ്പോൾ, ലോകസമ്പത്തിനെ മുഴുവൻ പ്രതിനിധീകരിച്ച് നിൽക്കുന്ന രാജാവ് സകല സംഭാരങ്ങളോടും സമ്പത്തോടും കൂടി വന്ന് ഇവനെ നമസ്കരിക്കുക, ഇവൻ്റെ കാൽപാദങ്ങളെ കഴുകുക, ഇവൻ രാജാവിൻ്റെ പാദസേവകനാകാതിരിക്കുക. ഇങ്ങനൊരു ബൗദ്ധിക സർജനം. അവിടെ കർത്തവ്യം മാത്രമേ ഉള്ളൂ, അവകാശമില്ല. രാജാവിന് ഒരവകാശവും ഈ ദരിദ്രന്റെ കാല് കഴുകിയാലില്ല. പക്ഷെ രാജാവിൽ ചേർത്ത് വച്ചിരിക്കുന്ന കർത്തവ്യം ഈ ദരിദ്രന്റെ കാല് കഴുകാനാണ്. പരമദരിദ്രൻ്റെ, മലയാളത്തിൽ പറഞ്ഞാൽ തെണ്ടിയുടെ. തെണ്ടി ഒരിക്കലും പോയി രാജാവിൻ്റെ കാല് കഴുകുന്നുമില്ല. തെണ്ടി രാജാവിനെ മുഖം കാണിക്കാൻ അങ്ങോട്ട് ചെല്ലുന്നുമില്ല. രാജാവ് തെണ്ടിയുടെ അടുക്കലേക്ക് ചെല്ലണം. രാജാവിൻ്റെ കയ്യിലുള്ളതിനേക്കാൾ അറിവാണ് തെണ്ടിയുടെ കയ്യിലുള്ളത്. സമ്പത്താണ് രാജാവിൻ്റെ കയ്യിലിരിക്കുന്നത്. സമ്പത്തും അറിവും തമ്മിലുള്ള പാരസ്പര്യം, അറിവുള്ളവൻ സമ്പത്ത് വരെ കരുതണ്ട. സമ്പത്തുള്ളവൻ അറിവിനെ അനുനയിച്ച് അനുഗ്രഹം വാങ്ങിയേ പറ്റൂ. സമ്പത്തെന്നും അറിവിൻ്റെ താഴെയാണ്. ഒരു ആ ഫോർമുല ഞാൻ ആലോചിക്കുകയായിരുന്നു സ്വാമിജി. ഈ പൂർവദിക്കിൻ്റെ കിഴക്കിൻ്റെ ഇതിഹാസത്തെ പടിഞ്ഞാറ് കൊണ്ടുവരാനാണ് അവിടെ രൂപാന്തരപ്പെട്ട ദാർശനികന്മാർ ശ്രമിച്ചത് പല രൂപത്തിൽ. പക്ഷേ പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കുഴലിക്കിടന്നാലും പട്ടിയുടെ വാല് കുഴലിൽ നിന്ന് എടുക്കുമെന്ന് വരികയുള്ളു, അല്ല മടങ്ങുകയുള്ളു. പക്ഷേ കുഴല് വളയ്ക്കാനിത് കൊള്ളാമെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞത് മനസ്സിലായി സ്വാമിജി. യൂറോപ്പിൽ ഈ ഉന്നതന്മാരായ ആചാര്യന്മാർ രംഗപ്രവേശം ചെയ്തപ്പോഴൊക്കെ ഈ വാല് നിവർന്നിരുന്നു കുഴലിലിട്ട്. അതെ. പക്ഷെ പിന്നീട് ഇതിൻ്റെ അവധൂതന്മാർ കണ്ടെത്തി ഈ കിഴക്ക് നിന്ന് കൊണ്ടിരുന്ന കുഴല് ഇനിയും കൊണ്ടുവന്നാൽ നമ്മുടെ വാല് കുറേ കാലമെങ്കിലും നിവർന്നിരിക്കും. അത് വേണ്ട, നേരെ ആ രാജ്യത്ത് പോയി കുഴല് തന്നെ അങ്ങ് വളച്ച് കളയാം.
ഇപ്പോൾ കുഴൽ വളയ്ക്കുന്ന പ്രത്യേകതയിലാണ്. നമ്മളൊക്കെ അതിന് കൂടി കൊടുക്കുകയാണ്. അതൊരു സ്വത്വ പരിവേഷത്തോട്, അതാണ് ഇതിൻ്റെ പ്രക്രിയ. ലക്ഷ്യം അതിൻ്റെ ദന്ത എന്ന് നമ്മളിലൊക്കെ ഉള്ളിൽ കിടക്കുന്ന ഒരു ചൂഷക മനസ്സ് തന്നെയാണ്. ഭയമാണ്, മനുഷ്യൻ്റെ ഭയമാണ് ചൂഷണത്തിനുള്ള താക്കോൽ. നിങ്ങളിൽ ഏത് കാലം വരെ ഏതിനെല്ലാമുള്ള ഭയം നിലനിൽക്കുന്നുവോ അതാത് ഭയങ്ങളിൽ നിന്നാണ് അതാത് കാര്യങ്ങൾ എനിക്ക് ചൂഷണം ചെയ്യാൻ പറ്റുന്നത്. ഭയം ജനതയ്ക്ക് നൽകുന്നത് രാജാവാണ്. ദണ്ഡനത്തിലൂടെ ഭയം ജനതയ്ക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഭയപ്പെട്ട ജനതയുടെ മുകളിലിരിക്കുന്ന രാജാവ് ചൂഷണം തുടങ്ങും. രാജാവിനെ നിർഭയനാക്കി നിർത്തുന്നതോടൊപ്പം ജനതയെ നിർഭയനാക്കി നിർത്തേണ്ടത് ദർശനങ്ങളാണ്. നിർഭയത്വവും ബലവും എവിടെയെല്ലാം ഏതെല്ലാം ദർശനങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഭയത്തിനെതിരായി ഉണ്ടായിട്ടുള്ളതാണ്.